കാസർകോട്ടെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾക്ക് കാസർകോട്ടെ ഒരു അടിസ്ഥാന പ്രശ്നത്തിലേക്ക് പോകേണ്ടി വരുന്നു. കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ 25-ൽ അധികം വർഷങ്ങളായിട്ട് ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രമാവുന്നത്, വാർത്താ കേന്ദ്രമായി മാറിയിട്ടുള്ളത് അവിടുത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പേരിലാണ്. ഇപ്പോൾ വീണ്ടും കാസർഗോട്ട് നിന്ന് ശമനമില്ലാത്ത ദുരന്തത്തിൻ്റെ ദുരിതത്തിൻ്റെ വാർത്തകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ട അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ദുരിതബാധിത പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. ഇവർ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അനുകൂലമായി തീരുമാനങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ തീരുമാനം. ഞങ്ങളുടെ പ്രതിനിധി കാസർഗോട്ട് നിന്ന് ജോസഫ് ചേരുന്നു. ജോസഫിനോട് ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ പറ്റിയ അവസ്ഥയല്ല, കാരണം എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ചിട്ടുള്ള ഏത് വാർത്തയും അത്രമേൽ വിഷാദഭരിതമാണ്, അത്രമേൽ ദുഃഖഭരിതമാണ്. ഇപ്പോൾ ഈ വിഷമ മഴ പെയ്ത കാസർഗോട്ടെ കശുവണ്ടിത്തോപ്പുകളിലെ മനുഷ്യർ, അവരുടെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്, അതിനുശേഷം തുടർച്ചയായി അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ, ആ തലമുറയിൽ നിന്ന് ചിലരെ ദുരിതബാധിതരല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. ദുരിതബാധിതരുടെ പട്ടികയിൽ നിന്ന് ഇവർ ദുരിതബാധിതരല്ല എന്ന് പറഞ്ഞ് ചിലരെ മാറ്റി നിർത്തുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ സമരം നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ജോസഫ്? ബനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷമഴ പെയ്തതല്ല അവരെ ഇപ്പോൾ വിഷമത്തിലാക്കുന്നത്. സർക്കാർ അവർക്ക് നേരെ അവരെ അവഗണിക്കുന്നതിലാണ് അവരേറെ പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം എൻഡോസൾഫാൻ വിഷയം വീണ്ടും കേരളത്തിൽ ചർച്ചയായി വരുന്നു. ഈ ചർച്ചയായി വരാനുള്ള സാഹചര്യം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടിക സർക്കാർ തയ്യാറാക്കിയിരുന്നു. ആ പട്ടികയുടെ അടിസ്ഥാനത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സമാശ്വാസ നടപടികളൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നതാണ്. ഈ പട്ടികയിൽ നിന്ന് 1900 പേരുള്ള ഒരു പട്ടികയിൽ നിന്ന് 1031 പേരെ ഒഴിവാക്കിയിരിക്കുന്നു, ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കിയിരിക്കുന്നു. ഇതിൽ അർഹരായിട്ടുള്ള നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ അവരെ വിളിച്ചിരുന്നു, നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ വളരെ തേങ്ങലോടെയാണ് സംസാരിക്കുന്നത്. ഒരു കുട്ടിയെ നോക്കാൻ ഒരു കുടുംബത്തിലെ 3 പേർ തന്നെ വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ സഹായമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. ഈ കുട്ടികളുടെ കാര്യം, ഈ ദുരിതബാധിതരുടെ സൗജന്യ ട്രീറ്റ്മെന്റ്, ഇത് സർക്കാർ നടപ്പിലാക്കുന്നില്ല. കാസർഗോഡ് നല്ല മെഡിക്കൽ സംവിധാനങ്ങളില്ല. ഈ ദുരിതബാധിതരെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നില്ല. ഇവർക്ക് കിട്ടാനുള്ള പെൻഷൻ വരെ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. പറയപ്പെട്ട വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ആക്ഷേപം ബനേഷ്. അതെ, ഇവരുടെ ഏറ്റവും വലിയ പരാതി അതാണ്. ആ പരാതി കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവരിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. 3 പേർ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ദുരിതബാധിതയായ ചന്ദ്രാവതി എന്ന വ്യക്തിയാണ്. ഒപ്പം തന്നെ ദുരിതബാധിതയായ ഷൈനി എൽദോസ്, അവരും ദുരിതബാധിതയാണ്. സാമൂഹ്യ പ്രവർത്തകനായ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹവും നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു ചുവന്ന ഷാൽ ഇട്ടിരിക്കുന്ന സ്ത്രീ ആണ് ചന്ദ്രാവതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമസ്കാരം. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്ന് ഉദ്ദേശിക്കുന്നത്. ചന്ദ്രാവതി എന്ന താങ്കൾ ഈ ദുരിതബാധിത പട്ടികയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണോ പിന്നീട് അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വ്യക്തിയാണോ, പറയാമോ? ഞാൻ, എൻ്റെ മകളാണ് ദുരിതബാധിത. അപ്പോ ഞങ്ങൾ 2011 ലിസ്റ്റിൽ പെട്ടതാണ്. സാറിന് കേൾക്കുന്നുണ്ടോ? വ്യക്തമായും കേൾക്കുന്നുണ്ട്. അപ്പോ 2011 ക്യാമ്പിൽ പങ്കെടുത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. സാമ്പത്തിക സഹായവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ വേദനയോടെ സുപ്രീംകോടതി വിധിപ്രകാരം ഞങ്ങൾക്ക് ആജീവനാന്തം ചികിത്സയും അതുപോലെ ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട വാഹന സൗകര്യവും സർക്കാർ നിയമപ്രകാരം നൽകി വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തായി ഞങ്ങൾക്ക് മരുന്നുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പല പഞ്ചായത്തുകളിൽ നിന്നും മരുന്നുകൾ ലഭിക്കുന്നില്ല. പിന്നെ കുട്ടികളെ ഞങ്ങൾക്ക് ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടി വരുന്നത്. അപ്പോൾ ആ കൊണ്ടുപോകാനുള്ള വാഹന സൗകര്യവും ഞങ്ങൾക്ക് ഇപ്പോൾ നിർത്തിവെച്ചിട്ടാണുള്ളത്.
പിന്നെ അഞ്ചോളം മാസമായി ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട്. മാർച്ചിലാണ് അവസാനമായി പെൻഷൻ കിട്ടിയത്. ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അഞ്ചു മാസമായി ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല. അതുപോലെ ഇവരെ നോക്കുന്നതിന് 700 രൂപ കിട്ടിക്കൊണ്ടിട്ടായിരുന്നു, അതും നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരമ്മയാണ് ഞാൻ. അതായത് എന്നെപ്പോലെ ഒട്ടനവധി അമ്മമാർ ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്. ഒരു വീടുകൾ തന്നെ 2-3 കുട്ടികളുള്ള അമ്മമാരും ഉണ്ട്. ഇത്തരത്തിലുള്ള മക്കൾക്ക് രാത്രി കിടന്നാൽ ഉറങ്ങാത്ത മക്കളാണ്. ഇന്നലെ 1 മണിക്കാണ് ഞാൻ എഴുന്നേറ്റത്. 1 മണിക്ക് എഴുന്നേറ്റതിന് ശേഷം എൻ്റെ മകൾ ഉറങ്ങിയിട്ടില്ല. അപ്പൊ അത്രക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളെ സർക്കാർ എന്തുകൊണ്ടാണോ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. കാരണം ഞങ്ങൾക്ക് മാത്രം തരാൻ അവർക്ക് ഫണ്ടില്ല. ഞങ്ങൾ സമരം ചെയ്താൽ മാത്രം എന്തെങ്കിലും തുച്ഛമായ നൽകും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ട ആരോഗ്യമില്ല. ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ ഒരുപാട് സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് നിലവിൽ സമരം ചെയ്യാനുള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ മരുന്ന് നിർത്തലാക്കരുത്. കാരണം മരുന്ന് കൊടുത്തിട്ട് തന്നെ ഞങ്ങളുടെ കുട്ടികളെ നേരെ നിർത്താൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം അപസ്മാര രോഗികളായ കുട്ടികളാണ് മിക്കവാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാണ്ട് മുന്നോട്ട് പോവാനേ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഹൈപ്രാക്റ്റീവായ കുട്ടികളെ ഒരു വാഹനം പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മംഗലാപുരവും മറ്റും കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വാഹന സൗകര്യവും ഞങ്ങൾക്ക് നിർബന്ധമായി തരേണ്ടതാണ്. തുച്ഛമായ പെൻഷന്റെ കാര്യം തന്നെ പറയാം. സർക്കാരിന്റെ നിയമപ്രകാരം 2200 ഉം 1200 ഉം 2 കാറ്റഗറി ആയിട്ടാണ് പെൻഷൻ നൽകി വന്നത്. എന്നാൽ ഇപ്പോഴതും ഈ ഇവിടുത്തെ കാസർഗോഡത്തെ ഉദ്യോഗസ്ഥന്മാരാണോ എന്നറിയില്ല, 3 കാറ്റഗറി ആയിട്ടാണ് പെൻഷൻ തരുന്നത്. അതായത് 2200 കിട്ടിക്കൊണ്ടിരുന്ന MR ആയ കിടപ്പിലായ കുട്ടികൾക്ക് പോലും അവരിപ്പോൾ 1700 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതും വളരെ ദയനീയമായ അവസ്ഥകളാണ്. ഞങ്ങൾക്ക് തരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നത്? ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തപ്പെടുന്നതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയാവാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ, സാമൂഹ്യ പ്രവർത്തകൻ, നമസ്കാരം. ഇപ്പോൾ നമ്മൾ ചന്ദ്രാവതിയുടെ സംഭാഷണമാണ് കേട്ടത്. അതിൽ പറയുന്നുണ്ട് ദുരിതബാധിത പട്ടികയിൽ നിന്ന് ചന്ദ്രാവതിയുടെ മകളെ ഒഴിവാക്കി മരുന്ന് പോലും നൽകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ദുരിതബാധിത പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം എന്താണ്? അത് എൻഡോസൾഫാൻ കീടനാശിനിയുടെ ദുരന്തഫലത്തിൻ്റെ ഭാഗമായിട്ടുള്ള അസുഖമല്ല ഇവർക്ക് വന്നിട്ടുള്ളത്, മറ്റസുഖമാണ് എന്ന് പറഞ്ഞിട്ടാണോ മാറ്റിയിരിക്കുന്നത്? ശ്രീ കുഞ്ഞികൃഷ്ണൻ. ആ ചോദ്യം ശ്രീ കുഞ്ഞികൃഷ്ണനിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരം ചന്ദ്രാവതി തന്നെ പറഞ്ഞാൽ മതി. ആ സർ, എന്നെ ഒഴിവാക്കിയിട്ടില്ല. അതായത് ലീസ്റ്റിൽ തന്നെ നിലവിലുണ്ട്. എനിക്ക് സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ട്, മരുന്നുകളും കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് അത് നിർത്തിവച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് സർക്കാരിന്. സർക്കാരിന് ഫണ്ടില്ല ഞങ്ങൾക്ക് തരാൻ മരുന്ന് നൽകാനും, അതുപോലെ 5 മാസമായിട്ട് പെൻഷൻ നൽകാനും സർക്കാരിന് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോ നമ്മുടെ സാമൂഹ്യ, അതായത് നമ്മുടെ കാസർഗോഡ് സെല്ലിന്റെ മന്ത്രിയാണ് റിയാസ് സാറ് കാഞ്ഞങ്ങാട് ജനസമ്പർക്ക പരിപാടിക്ക് വന്നപ്പോ ഞങ്ങളുടെ മരുന്ന് നിർത്തിവെച്ചതും അതുപോലെ തന്നെ വാഹന സൗകര്യത്തിന്റെ കാര്യവും സാറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. എന്നാൽ നിലവിൽ ഇപ്പോൾ കുറേയേറെ പഞ്ചായത്തുകളിലും മരുന്ന് നിർത്തിവെച്ചിട്ടാണുള്ളത്. അതായത് കള്ളാറ് പഞ്ചായത്തിലൊക്കെ 4-5 മാസമായിട്ട് മരുന്ന് തീരെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുപോകാനുള്ള വാഹന സൗകര്യവും ഞങ്ങൾക്കില്ല. എത്ര ഫണ്ട് ഇല്ലെങ്കിലും ഏറ്റവും അടിയന്തിരമായിട്ട് ഒരു ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ നേരെ തന്നെ ആദ്യം സഹായം തരേണ്ടവരാണ് നിങ്ങൾ. അത് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. എന്തായിരിക്കാം അതിന് കാരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സാമൂഹ്യ പ്രവർത്തകനായ കുഞ്ഞികൃഷ്ണന് പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ കുഞ്ഞികൃഷ്ണൻ, എന്തായിരിക്കാം ഇവർക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞാൽ അത് പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന കാര്യമല്ലേ? തൽക്കാലം നമുക്ക് ഷൈനി എൽദോസിലേക്ക് കൂടി പോവാം. ഷൈനി എൽദോസ്, താങ്കളുടെ ഏതെങ്കിലും ബന്ധുവിനാണോ ഈ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്? ആ സാറേ, ഷൈനി എൽദോസ് അല്ല, ഷൈനിയാണ് ഞാൻ. യെസ്, ശരി. ആ, എന്റെ അനുജനാണ് സാറേ. 2017 ക്യാമ്പിന് പോയതാണ്. ഹലോ, കേൾക്കുന്നില്ലേ? ആ, 2017 എൻഡോസൾഫാൻ മെഡിക്കൽ ക്യാമ്പിൽ പോയതാണ്.
പിന്നീട് നിങ്ങളുടെ കുട്ടി പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ബന്ധപ്പെട്ട ബാലവാടി പിന്നെ സൂപ്പർവൈസർമാരൊക്കെ ഞങ്ങളെ അറിയിച്ചതാണ്. അങ്ങനെ എല്ലാരും നമ്മളെ 1905 പേര് പെട്ടിട്ട് നമ്മൾ 1031 പേരെ പുറത്താക്കിയിട്ടാണ് ഉള്ളത്. ഇപ്പോ അത് എല്ലാ അധിക പേരെയും അറിയിച്ചതാണ് ഇങ്ങനെ ബാലവാടി സൂപ്പർവൈസർ പറഞ്ഞില്ലേ. ദുരിതബാധിത പട്ടികയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അല്ലേ? ആ പുറത്താക്കിയതാണ്. ഞങ്ങൾ അറിയിച്ചതാണ്. കാരണം നമ്മളിപ്പോ ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമ്മള് മുഖ്യമന്ത്രിക്കും മറ്റുള്ള മന്ത്രിമാർക്കൊക്കെ കത്തുകൾ അയച്ച് അറിയിച്ചിരുന്നു. അതിന് മറുപടിയായി വന്നത് നിങ്ങൾ 11 പഞ്ചായത്ത് കുറച്ച് പേർക്ക് വന്നത് 11 പഞ്ചായത്തിന്റെ പരിധിയിലല്ല പുറത്താണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ 2017 1905 പേരെടുത്തപ്പോ പിന്നീട് 287 അവർ ചുരുക്കി അതിൽ നിന്നെടുത്തതും പിന്നീട് നമ്മുടെ സമരങ്ങളിലൂടെ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നടത്തിയ സമരങ്ങളിലൂടെ 76 511 എടുത്തതും 11 പഞ്ചായത്തിന് പുറത്തുള്ളവരാണ്. അപ്പൊ നമുക്ക് 1031 പേരെ പുറത്താക്കിയപ്പോ നമുക്ക് എന്തിന് പഞ്ചായത്തിന്റെ പാതകര് പറയുന്നത്? പല മക്കളും കിടപ്പിലാണ്, പലർക്കും ചികിത്സ പോലും ഇല്ല. 800 പേർക്ക് മുമ്പ് ചികിത്സ തന്നിട്ടുണ്ടായിരുന്നു, അതിപ്പോ പാടെ എല്ലാവർക്കും നിർത്തിയിട്ടാ ഉള്ളത്, ആർക്കും കൊടുക്കുന്നുമില്ല. അന്നേരം ചികിത്സ ഇല്ലത് തന്നെ അധികം പേരെ അറിയിച്ചിട്ടുമില്ല അവര്. ഇപ്പൊ ചികിത്സയില്ല, മരുന്നില്ല, ഞങ്ങളെല്ലാം അറിയിച്ചിട്ടും ഇതുവരെ എന്താണ് അന്വേഷിക്കാൻ പോലും സർക്കാർ നിന്നില്ല, ഞങ്ങൾ ചർച്ചക്ക് പോലും വിളിച്ചില്ല. സാമൂഹ്യ പ്രവർത്തകനായ കുഞ്ഞികൃഷ്ണൻ, താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീമതി ചന്ദ്രാവതി, ഇനി ഈ പ്രശ്നം ഇപ്പോൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഫണ്ടില്ല എന്ന് പറയുന്നത് മന്ത്രിയല്ല പറഞ്ഞിട്ടുള്ളത്. മന്ത്രി പറഞ്ഞത് പെട്ടെന്ന് തന്നെ നടപ്പാക്കി തരാം, ശരിയാക്കി തരാം എന്നാണ്. പിന്നീട് അത് നടപ്പാവുന്നില്ല എന്നറിഞ്ഞപ്പോൾ ആരെയൊക്കെ സമീപിച്ചു? അവരിൽ നിന്ന് കിട്ടിയ മറുപടി എന്തായിരുന്നു? നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് സാധാരണ രീതിയിൽ സർ ഒരു 3 മാസത്തിൽ ഒരിക്കൽ സാധാരണ സെല്ല് യോഗം കൂടാറുണ്ട്. കാസർഗോഡ് കലക്ടറേറ്റിൽ സെല്ല് യോഗം കൂടാറുണ്ട്. അപ്പൊ ആ സെല്ലിന്റെ ചെയർമാൻ മന്ത്രി റിയാസ് മന്ത്രിയാണ് ഇപ്പൊ അതിന്റെ ചെയർമാൻ. ഇപ്പൊ മാസങ്ങളായി സെല്ല് യോഗം കൂടിയിട്ട്, അതായത് ജനുവരിക്ക് കൂടിയതിന് ശേഷം സെല്ല് യോഗം കൂടിയിട്ടാ. അപ്പൊ സെല്ല് യോഗം കൂടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നു. പക്ഷെ നമ്മൾ ഓരോരുത്തരെയും ബന്ധപ്പെടുമ്പോൾ അത് ശരിയാക്കാം. ഇപ്പൊ നമ്മൾ കലക്ടറെ ബന്ധപ്പെട്ടു, കലക്ടറെ ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് ശരിയാക്കാം, നിങ്ങൾക്ക് വാഹനം റെഡിയാക്കാം എന്നാണ് അവർ പറയാറ്. പക്ഷെ നമ്മൾ അതത് പഞ്ചായത്തിൽ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് വാഹന സൗകര്യമില്ല, അതിൽ നിന്നും കുറെ സ്റ്റാഫുകളെ തന്നെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് എൻഡോസൾഫാൻ വിറ്റിങ്സ് ഉള്ള ഏരിയയിലേക്ക് സ്റ്റാഫുകൾ വീടുകളിൽ മരുന്ന് കൊണ്ടു കൊടുക്കാറുണ്ട് കിടപ്പിലായവർക്ക്, അവർക്ക് പോകാനുള്ള വാഹനം പോലും ഇല്ല. അങ്ങനെ പയ്യെ പയ്യെ എല്ലാം നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ സാമൂഹ്യ നീതി വകുപ്പ് നമ്മള് ബിന്ദു മന്ത്രി മേഡത്തിന് ഇപ്പൊ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പെൻഷൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, 5 മാസത്തോളമായി ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല. ആ കിട്ടും, നമ്മളോട് പറയുന്നത് ഇതാണ്. നമ്മള് ഇതിന്റെ ഇടയിൽ തിരുവനന്തപുരം തന്നെ പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ മുതുകാട് സാറിന്റെ അവിടേക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങളെയും എടുത്ത് വെറുതെ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളാണെങ്കിലും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളെ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ എല്ലായിടത്തേക്കും പോവും, അത്രയും കാരണം ഇങ്ങനെ കിട്ടുന്ന സന്തോഷം മാത്രമേ ഞങ്ങൾക്കില്ലോ. അപ്പൊ അവിടെ പോയപ്പോ ഞങ്ങൾ അവിടെ നേരിട്ട് മന്ത്രിയെ കണ്ടതാണ്. അപ്പൊ മന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒന്നിനും ബുദ്ധിമുട്ടാക്കില്ല, നിങ്ങൾക്ക് എല്ലാം നൽകി വരും എന്നാണ് പറയുന്നത്. ഞങ്ങളോട് അവര് ഫണ്ടില്ല എന്ന് ഞങ്ങളോട് പറയുന്നില്ല, പക്ഷെ ഇവിടെ എത്തുമ്പോ ഇവിടുന്ന് പറയുന്നു ഇവിടെ ഒന്നിനും ഇതില്ല. ഇപ്പൊ നീതി മെഡിക്കലില്, അതായത് ഞങ്ങൾക്ക് ഈ PHSC എന്ന് എഴുതുന്ന മരുന്ന് നീതി മെഡിക്കലിൽ നിന്നാണ്, കുട്ടികൾ കിടപ്പിലായ കുട്ടികൾക്ക് പാമ്പസും മറ്റ് മരുന്നുകളൊക്കെ കിട്ടുന്നത് നീതി മെഡിക്കലിൽ നിന്നാണ്. അപ്പൊ നീതി മെഡിക്കലിൽ ഒരുപാട് ഫണ്ട് കൊടുക്കാനുണ്ട്. ഇപ്പൊ ഞാൻ പള്ളിക്കര പഞ്ചായത്താണ് എങ്കിലും പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നിന്നാണ് എനിക്ക് മരുന്ന് കിട്ടുന്നത്, അവിടുത്തെ PHSC-യിലത്തെ അവിടുത്തെ നീതി മെഡിക്കലിൽ നിന്നാണ്. അവിടെ 26-27 ലക്ഷത്തോളം രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ അന്ന് മന്ത്രിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ മന്ത്രിയുമായിട്ട് സംസാരിച്ചു. സാമൂഹ്യ പ്രവർത്തകനായ കുഞ്ഞികൃഷ്ണനിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? പ്രക്ഷോഭം മാത്രമാണോ മാർഗം? ഷൈനിയിലേക്ക് പോകാം. ഷൈനി, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഇപ്പോ പുതിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ വേണ്ടി വരുമോ? ആ വേണ്ടിവരും സാറേ, മിക്കവാറും. കാരണം നമ്മൾ ഇതുവരെ എന്താണെന്ന് പോലും ചോദിക്കാൻ മുന്നോട്ട് വന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്, ഞങ്ങൾ പെട്ട ലിസ്റ്റ് ഉണ്ട്, അതിൽ നിന്നാണ് അവര്
ഞാൻ പറഞ്ഞ 257 511 76 ഇങ്ങനെ ആൾക്കാർ എടുത്തത്. ഞങ്ങള് ഇപ്പം പുറത്താണ്. ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അന്ന് പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ എന്റെ അനിയനെ കമ്പ്യൂട്ടറിൽ കാണിച്ചതാണ് അവര്, ഇതാ സജിത്ത് പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്. പിന്നീട് ഒന്നും കാണാതായപ്പോ ഞാൻ വീണ്ടും പോയി നോക്കുമ്പോ പിന്നെ അപ്രത്യക്ഷമായി, ഞങ്ങൾ ഇല്ല അതില്. അങ്ങനെ ഞങ്ങൾ 1031 പേരും ഇല്ലാതായി. കുഞ്ഞികൃഷ്ണനിലേക്ക് ഒന്ന് പോകാം. ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഈ വിഷയത്തെ കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കോളൂ. കാസർഗോഡ് ജില്ലയിലെ സുൽഫാൻ ദുരിതബാധിതർ വീണ്ടും ഒരു പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്ന്, നേരത്തെ 2017 നടന്ന മെഡിക്കൽ ക്യാമ്പിലൂടെ 1905 പേരെ ദുരിതബാധിതരായി കണ്ടെത്തിയതായി അന്നത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയുന്നു. അദ്ദേഹം ഇത് അംഗീകരിക്കേണ്ട സെല്ലിൽ അത് അവതരിപ്പിക്കാൻ പോകുന്നു. പക്ഷെ അതിന് അവിടെ എന്തോ തടസ്സം നേരിട്ടു. പിന്നീട് അത് 287 ചുരുക്കി. ഈ സമയത്താണ് എൻഡോ സുൽഫാൻ പീഡിത ജനകീയ മുന്നണി വലിയൊരു പക്ഷവുമായി മുന്നോട്ട് വന്നത്. അതിന്റെ ഭാഗമായി 76 പേരെ കൂടി കൂട്ടിച്ചേർത്തു. അതിനുശേഷം അതിൽ പരമാവധി കുട്ടികളെ ഒഴിവാക്കിയത് കാരണം ഞങ്ങള് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന സമരം നടത്തി. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചയിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് ചേർക്കുമെന്നും ബാക്കിയുള്ളവരുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച് അതിനകത്ത് ഉൾപ്പെടുത്തുമെന്നാണ് അന്ന് ധാരണയിലായത്. പക്ഷെ എന്തുകൊണ്ടോ 511 കുട്ടികളെ അവർ ചേർത്തു 18 വയസ്സിൽ താഴെയുള്ള. എന്നാൽ ബാക്കി വന്ന 1031 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ബന്ധപ്പെട്ട മന്ത്രിമാർക്കും ഒക്കെ ഞങ്ങള് നിവേദനങ്ങൾ കൊടുത്തു കഴിഞ്ഞു. കാരണം അത് വളരെ കൃത്യമാണ്, ഈ 1031 പേരും ഇതിനകത്ത് ഉൾപ്പെടേണ്ടത് എന്ന്. കാരണം ഇവര് പറയുന്ന 287 മാത്രമാണെങ്കിൽ പിന്നീട് 76 പേരെയും അതിനുശേഷം 511 പേരെയും കൂട്ടിച്ചേർക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് 1031 പേരെ ഇവർക്ക് ചേർക്കാൻ കഴിയുന്നില്ല? അവര് ഈ ലിസ്റ്റിൽ പട്ടികയിൽ വന്നവർ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല എന്നുള്ളത് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്, കാരണം എൻഡോസൾഫാൻ ദുരന്തം തേച്ചു മാച്ചു കളയാനുള്ള വലിയ ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഓരോ വർഷവും ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് പറഞ്ഞ് 2013 നടത്തിയതിന് ശേഷം 2017 നടത്തുന്നത്. 2013 നടത്തിയ ക്യാമ്പിലൂടെ കണ്ടെത്തിയത് കേവലം 347 പേരായിരുന്നു. അങ്ങനെ വന്നാൽ 2017 നടക്കുന്ന ക്യാമ്പിൽ നിന്നും കണ്ടെത്തേണ്ടത് അതിന് താഴെയാണ് എന്നുള്ള ലോജിക്കാണ് അവരുടെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് 1905 എന്നുള്ളത് 287 അവർ ചുരുക്കിയത്. പക്ഷെ പിന്നീട് നടന്ന സമരങ്ങളുടെ സമ്മർദ്ദം മൂലം ബാക്കിയുള്ളവരെ അവർക്ക് എടുക്കേണ്ടി വന്നു. ഇവിടെ കാരണം പറയുന്നത് 11 പഞ്ചായത്തിൽ പെട്ടവരല്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിനു മുമ്പ് 2010 നടന്ന ക്യാമ്പിൽ നിന്ന് 4182 പേരെ തെരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് 27 പഞ്ചായത്തുകളിലെയും 3 നഗരസഭകളിലെയും ദുരിതബാധിത ഉണ്ടായിരുന്നു. പിന്നീട് എങ്ങനെയാണ് 11 പഞ്ചായത്തുകളിലേക്ക് അത് ചുരുങ്ങുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ കാൽനൂറ്റാണ്ട് കാലം ഈ എൻഡോസൾഫാൻ ആകാശമാർഗ്ഗം തളിക്കുമ്പോ ഈ പഞ്ചായത്തുകളുടെ അതിർത്തി വരച്ചിട്ടാണോ ഇവർ തളിച്ചത്? ഒരു പഞ്ചായത്തിന്റെ അതിർത്തിയിൽ നിന്ന് മറ്റൊരു പഞ്ചായത്തിലേക്ക് ഇത് പോകില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? അത് മാത്രമല്ല, ഇതേക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത് 50 കിലോമീറ്റർ അകലം വരെ ഇതിന്റെ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കമ്പനികളെ രക്ഷിക്കാനുള്ള വലിയ ശ്രമങ്ങൾ സർക്കാരിന്റെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അതിന് ഒത്തുകൂടുന്നു, അതിന് ചേരുന്നു എന്ന് കാണുന്നില്ല. എന്തൊക്കെയോ അവിടെ നടക്കുന്നു. കാരണം 2017 കോടതി വിധി അനുസരിച്ച് എല്ലാവർക്കും ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും 500,000 രൂപയും അതോടൊപ്പം ആജീവനാന്ത ചികിത്സയും കൊടുക്കാൻ സുപ്രീം കോടതി പറയുന്നു. എന്നാൽ പിന്നീട് കോടതി ആ ലക്ഷ്യങ്ങളിലൂടെ കടന്നു വന്നപ്പോഴാണ് എല്ലാവർക്കും 500,000 കൊടുക്കുന്നത്. ഇതിനകത്ത് ഈ വിധിക്കകത്ത് തന്നെ പറയുന്നത് ഈ 500,000 കേരള സർക്കാർ കൊടുക്കുമ്പോൾ അത് കമ്പനിയിൽ നിന്ന് ഈടാക്കണം ഓർ കേന്ദ്ര സർക്കാരിൽ നിന്ന്. എന്തുകൊണ്ട് ഇപ്പം ഇവർ പറയുന്നു ഖജനാവിൽ നിന്ന് 200 കോടിയോളം രൂപ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സഹായിച്ചിട്ടുണ്ട്. ആ 200 കോടിയും ഇവർക്ക് സുപ്രീം കോടതിയിൽ പോയാൽ കിട്ടാവുന്നതാണ്. എന്തുകൊണ്ട് ഇവരൊന്നും പോകുന്നില്ല? കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എൻഡോസൾഫാൻ എന്ന് പറയുന്നത് കീടനാശിനികളുടെ ഒരു പ്രതീകം മാത്രമാണ്. ഇന്ന് എൻഡോസൾഫാൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാൽ
കമ്പനി കൊടുക്കേണ്ടി വന്നാൽ നാളെ ഇത് എല്ലാ വിഷ കമ്പനികൾക്കും ബാധകമാകുമെന്ന് കമ്പനികൾ തിരിച്ചറിയുന്നു. അല്ലാതെ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഒരു കാലത്ത് കേന്ദ്ര സർക്കാരിൽ ഇവർ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തിരുന്നു എന്ന് പറയുന്നു, കത്ത് കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അതിന്റെ പിന്നാലെ പോകുന്ന അല്ലെങ്കിൽ അത് ഇനി അതിന് പോകേണ്ട കാര്യമില്ല. കൃത്യമായി സുപ്രീം കോടതിയിൽ ഇവർ ഇത് വാദിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരും കമ്പനിയും ഈ നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥ വരും. അത് പോകാത്തത് എന്തുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. കാരണം എൻഡോ സൾഫാൻ ദുരന്തത്തെ ഒരു കാരണവശാലും മായ്ച്ചു കളയാൻ പറ്റില്ല. കാരണം കാസർഗോഡിന്റെ ജനത അതിപ്പോഴും നേരിട്ടാണ് താങ്കൾ അടക്കമുള്ളവർ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആരോഗ്യവകുപ്പിൽ നിന്നും സർക്കാരിൽ നിന്നും അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്, അവരുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നതല്ല, വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും വൈകാതെ അതിനുള്ള ഉത്തരങ്ങൾ പറയുകയും ദുരിതബാധിത പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരെ അനർഹമായിട്ടാണ് ഒഴിവാക്കിയതെങ്കിൽ അത് തിരുത്തുകയും ചെയ്യണം. ഒപ്പം തന്നെ ദുരിതബാധിത പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെയും കൊടുക്കാൻ ഖജനാവിൽ പൈസയില്ല എന്ന് പറഞ്ഞ് എൻഡോ സൾഫാൻ ദുരിതബാധിതരുടെ മക്കളുടെ കരച്ചിൽ കാണാതിരിക്കരുത്, ആ കരച്ചിൽ കാണാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ജോസഫിലേക്ക് ഒന്നുകൂടി പോകുന്നു. ഇനി അവർ എന്തൊക്കെ തരത്തിലുള്ള സമരങ്ങൾ ആണ് അടുത്ത ദിവസങ്ങളിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ജോസഫ്? ബനേഷ്, അവർ വിചാരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. ദയാഭായി അടക്കമുള്ള ആളുകൾ ഈ പ്രസ്തുത വിഷയത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ട് വന്നിരുന്നു. ഈ ജനകീയ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി എന്നത് ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അവർ വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ നിലവിലുള്ള തീരുമാനം. അതുപോലെ തന്നെ അവര് നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് സർക്കാർ ഈ ഭാഗത്തിൽ ഈ ഒരു കാര്യത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസവുമുണ്ട്. സമരം ചെയ്യുന്നതിലെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെയൊക്കെ കുറിച്ച് അവർ സൂചിപ്പിക്കുകയുണ്ടായി. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികളെ നോക്കാൻ തന്നെ ഞങ്ങൾക്ക് വലിയ വലിയ സമയം വേണ്ടി വരുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തന്നെ ഒരു മണിക്കൂർ വേണ്ടി വരുന്നു. നമ്മൾ ഈ സമരത്തിന് വേണ്ടി വരുമ്പോൾ അത് ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഞങ്ങൾ സമരത്തിന് വേണ്ടി ഇനി വരാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. എങ്കിലും സമയം കണ്ടെത്തി അവർ ഈ പീഡിതർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവർക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലിസ്റ്റിൽ പെടുത്തുവാൻ വേണ്ടി ചില ആളുകൾ ഇവരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നു എന്നുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് വരികയാണ് ബനേഷ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. അതെ, ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരിക്കും. കാരണം എൻഡോസൾഫാൻ കീടനാശിനിയുടെ ഇരകളായും അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ പുതിയ തലമുറ അംഗവൈകല്യങ്ങൾ വന്നുമൊക്കെ തുടരുമ്പോൾ അവരെ ദുരിതബാധിതരുടെ പട്ടികയിൽ നിങ്ങളെ ചേർക്കണോ വേണ്ടയോ, ചേർത്താൽ ഇത്ര ആനുകൂല്യം കിട്ടും, ചേർത്തില്ലെങ്കിൽ നിങ്ങൾ അതിന് പുറത്താവും, ചേർക്കണമെങ്കിൽ എനിക്ക് ഇത്ര പൈസ തരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അത്രമേൽ പീഡിപ്പിക്കപ്പെട്ട, അത്രമേൽ ദയനീയതയുടെ അങ്ങേയറ്റത്ത് കഴിയുന്ന ആ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ട ആ മനുഷ്യരിൽ നിന്ന് പോലും കൈക്കൂലി വാങ്ങാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വാർത്ത പങ്കുവച്ചത് കാസർഗോട്ട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജോസഫാണ്. എൻഡോസൾഫാൻ കീടനാശിനി ഒരു വിഷപ്പാമ്പിനെ പോലെ ഒരു ഗ്രാമത്തിലെ ഒരു പ്രദേശത്തിലെ മുഴുവൻ ജനതയെയും ദംശിച്ചതിൻ്റെ കടിച്ചതിൻ്റെ ആ വാർത്തയിൽ നിന്ന് നമ്മൾ ഇടുക്കി രാജകുമാരിയിലേക്ക് പോകുന്നു. അവിടെ തെരുവ് നായ കടിക്കുകയാണ്.